ഗ്രാഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് അനേകം വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു മരത്തിൽ ഒന്നിലധികം റൂട്ട് സ്റ്റോക്കുകൾ ഒട്ടിച്ച് ചേർക്കുന്നത് നമുക്ക് ലഭിക്കാൻ പോകുന്ന ചില പ്രയോജനങ്ങളെപ്പറ്റിയാണ് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എപ്പോഴും പറയുന്ന പോലെ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഗ്രാഫ്റ്റിംഗ് ചെയ്ത ഒരു മരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ താഴത്തെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു ഒന്നോ രണ്ടോ മാസം പ്രായം ചെന്ന അല്ലെങ്കിൽ ഒരു വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു സസ്യമായിരിക്കും അതേസമയം തന്നെ നമ്മൾ ആ മരത്തിന്റെ മുകളിൽ ഒട്ടിച്ചു ചേർക്കുന്ന സയോൺ അല്ലെങ്കിൽ ഒട്ടുകമ്പ് എന്ന് പറയുന്ന ഭാഗം വളരെ പ്രായം ചെന്ന ഒരു മരത്തിന്റെ ശാഖയായിരിക്കും അതായത് ചുരുക്കി പറഞ്ഞാൽ ശൈശവം മാറാത്ത ഒരു റൂട്ട് സ്റ്റോക്കും അതേസമയം തന്നെ യൗവനത്തിൽ എത്തി നിൽക്കുന്ന ഒരു ഒട്ടുകമ്പുമായിരിക്കും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വികസിപ്പിച്ചിട്ട് ഒരു പുഷത്തൈ എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെ നമ്മുടെ റൂട്ട്സ്റ്റോക്ക് അതിന്റെ ശൈശവവും മാറി ബാല്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ മുകളിൽ ഒട്ടിച്ചു ചേർത്ത ശാഖ കായ്ക്കാനുള്ള പ്രാപ്തി നേടുന്നു എന്നാൽ ആ ഒട്ടുകമ്പിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് നൽകാനും മാത്രം നമ്മുടെ റൂട്ട് സ്റ്റോക്കിന് വളർച്ച കാണില്ല ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു മരത്തിന് ഒന്നിലധികം റൂട്ട് സ്റ്റോക്കുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് നൽകുന്നത് മൾട്ടി റൂട്ട് ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മൾ സാധാരണ അപ്രോച്ച് ഗ്രാഫ്റ്റിങ്ങിൽ ചെയ്യുന്നത് പോലെ രണ്ട് മരത്തിൻ്റെയും സൈഡിലെ തൊലികൾ അല്പം ചെത്തി മാറ്റിയ ശേഷം ആ മുറിവുകൾ തമ്മിൽ വെച്ച് കെട്ടുക ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള അത്രയും തൈകള് വളർത്തിയെടുക്കാം പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും നമ്മുടെ ഒട്ട് കമ്പയിലേക്ക് ഈ റൂട്ട് സ്റ്റോക്ക് ഗ്രാഫ്റ്റ് ചെയ്തു പിടിപ്പിക്കാൻ പാടില്ല മറിച്ച് പ്രധാനപ്പെട്ട റൂട്ട് സ്റ്റോക്കിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള റൂട്ട് സ്റ്റോക്കുകളെ ഇതുപോലെ ഒട്ടിച്ചു ചേർക്കേണ്ടത് തുടർന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ആ റൂട്ട് സ്റ്റോക്കിന്റെ മുകളിലത്തെ ശാഖ നമ്മൾ മുറിച്ചു മാറ്റണം കൂടാതെ ആ റൂട്ട് സ്റ്റോക്കിൽ നിന്നും വേറെ ശാഖകൾ കിളിർത്തു വരാതെ ശ്രദ്ധിക്കുകയും വേണം ഇതിന്റെ ഫലമായിട്ട് സാധാരണയിൽ കവിഞ്ഞ ഒരു വളർച്ച നമ്മുടെ ചെടിക്ക് ലഭിക്കുകയും കൂടുതൽ ഉൽപ്പാദനം നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഇത് ഇതുപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം